മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ ചാഞ്ചാട്ടങ്ങളൊന്നുമില്ലാതെയാണ് വിപണി ഈ വാരം കടന്നുപോയത്. നിഫ്റ്റിയും സെൻസെക്സും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയില്ല. പൊതുവെ ആഗോള ഘടകങ്ങളടക്കം വിപണിക്ക് അനുകൂലമായിരുന്നുവെങ്കിൽ പോലും വലിയ വാർത്തകളൊന്നും ഈ വാരത്തിൽ വിപണിയെ സ്വാധീനിക്കാൻ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാർക്കറ്റ് വാച്ച് ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ അടുത്ത വാരത്തിൻ്റെ സാധ്യതകളും ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പരിശോധിക്കും. ഒപ്പം ഈ ആഴ്ച ലഭിച്ച കത്തുകൾക്കുള്ള മറുപടിയും നൽകും. പതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, സ്വാഗതം. ഈ വാർത്തയെ എങ്ങനെ വിലയിരുത്താം? ഈ വീക്ക് അഭിലാഷ് നേരത്തെ പറഞ്ഞല്ലോ, മേജർ ന്യൂസുകളൊന്നും തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത മേജർ ന്യൂസുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് മാർക്കറ്റ് ഒരു വലിയ റൈഡിന് ശേഷം, ബ്രെക്സിറ്റിന് ശേഷം വന്ന കറക്ഷൻ, ആ കറക്ഷന് ശേഷം വന്ന ഷാർപ്പായിട്ടുള്ള റിക്കവറി, അതിൻ്റെ കൺസോളിഡേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ മൊമെൻ്റം, ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാർക്കറ്റിൻ്റെ മൊമെൻ്റം വളരെ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ വീണ്ടും നല്ല സ്റ്റോക്കുകൾ ഓൺ ചെയ്യാനുള്ള, ഞാൻ ഒരു മാസം മുമ്പ് തന്നെ പറയുന്നതാണ്, നല്ല സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിന്. കാരണം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന ആ ഒരു 3 മന്ത്സ് മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റും ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്സിലും ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട്. ദെൻ ഇനി മാർക്കറ്റിൻ്റെ മൂവ് സ്വാഭാവികമായിട്ടും നിശ്ചയിക്കുന്ന റിസൾട്ട് തന്നെയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ട് വന്നു, കേരളത്തിലെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ട് വന്നു, മാർക്കറ്റ് പ്രതീക്ഷയിലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. അതിനോട് ആ സ്റ്റോക്കും വളരെ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തു. നെക്സ്റ്റ് വീക്ക് വീണ്ടും TCS, ഇൻഡസിൻഡ് ബാങ്ക് രണ്ട് മേജർ കമ്പനികളുടെ റിസൾട്ട്, അത് IT സെക്ടറിൻ്റെ ഭാവി അല്ലെങ്കിൽ ഫർദർ മൂവ്മെൻറ്റ് TCSൻ്റെ റിസൾട്ടിന് ശേഷവും, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ വളരെ ഫെമിലിയറും നന്നായി ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ നൽകിയ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ, അങ്ങനെ രണ്ട് സ്റ്റോക്ക്, രണ്ട് കമ്പനികളുടെ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വരുന്നു. അത് ഒരു പരിധിവരെ മാർക്കറ്റിൻ്റെ മൂവ് തീരുമാനിക്കും. ഓവറോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലാണ്, FIIs ആക്റ്റീവാണ്. അതേസമയത്ത് വലിയ പാർട്ടിസിപ്പേഷൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനോ അതിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനോ ഉണ്ടായില്ല. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലായിരുന്നു. അപ്പോൾ ഓവറോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം പോസിറ്റീവാണ്. ഓരോ കറക്ഷൻസും, ഓരോ ചെറിയ കറക്ഷൻസ് പോലും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. ഞാൻ ഈ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന 3 മാസം മാർക്കറ്റ് പോസിറ്റീവാണെന്ന് പറയുമ്പോഴും ഒരു കോഷ്യസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഗ്ലോബൽ ഫ്രണ്ടെന്നോ ഡൊമസ്റ്റിക് ഫ്രണ്ടെന്നോ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ അതിനോട് മാർക്കറ്റ് നെഗറ്റീവായി തന്നെ റിയാക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ 3 മന്ത്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ വീണ്ടും ഇൻവെസ്റ്റേഴ്സും FIIs ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും കൂടുതലായി ബൈയിങ് സൈഡിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഓരോ കറക്ഷൻസും ഓരോ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നല്ല സ്റ്റോക്കുകൾ ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. റിസൾട്ടുകൾ വരും ദിവസങ്ങളിൽ വിപണി എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? റിസൾട്ടുകളായിരിക്കാം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. അത് ഓരോ സ്റ്റോക്കിലും ആ റിസൾട്ട് തന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനോടും വളരെ ഫേവറബിളായി മാർക്കറ്റ് റിയാക്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ അത് വീണ്ടും ആ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റാ സ്റ്റീൽ ഈ UKയിലെ അവരുടെ ഡിസിഷൻ നീണ്ടുപോകുന്നത്, അപ്പോൾ അത് ആ സ്റ്റോക്കിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള റിസൾട്ടുകളും ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ വരുന്ന ന്യൂസുകളും ഓരോ സ്റ്റോക്കിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ അതേസമയത്ത് ലൂപ്പിൻ അവരുടെ ഗോവ പ്ലാന്റിൽ 18 observations USFDA കണ്ടെത്തി, 9 observations ക്ലിയറൻസ് കൊടുത്തു. അത് വളരെ പോസിറ്റീവ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഫാർമ സെക്ടറിലൊക്കെ തന്നെ ആ മൂവ്മെൻറ്റം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റോക്കിലും അതുപോലെ ഓരോ സെക്ടറിലും ഇങ്ങനെ വരുന്ന ന്യൂസുകൾ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ഫാർമയിൽ ഒരു ഫേവറബിൾ ആയിരുന്നെങ്കിൽ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് അത് നെഗറ്റീവായിരുന്നു. അപ്പോൾ ഈ വോളറ്റിലിറ്റി ടാറ്റ സ്റ്റീലിലൊക്കെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. UK പ്ലാന്റിൻ്റെ സെല്ലിംഗ് അത് എത്ര എഫക്റ്റീവായി നടപ്പിലാക്കുന്നോ അതനുസരിച്ച് ആ ഡിസ്കഷനൊക്കെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ മൂവിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് ഇമ്മീഡിയറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ, കാരണം അതൊരു ലയബിലിറ്റി ആയി മാറുമോ എന്നുള്ളൊരു കൺസേൺ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും, വീണ്ടും അത് ലോവർ ലെവലിലേക്ക് പോയത്. പക്ഷേ ടാറ്റാ സ്റ്റീലൊക്കെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനെയുള്ള കറക്ഷൻസൊക്കെ തന്നെ ആ സ്റ്റോക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 300, 305 ലെവലൊക്കെ വരുമ്പോൾ 280 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. കാരണം ഈ ന്യൂസുകൾ പോസിറ്റീവ് നെഗറ്റീവായിട്ടൊക്കെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതൊക്കെ ഒരു ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ആ ഒരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ വാല്യൂവിൽ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഡീപ്പ് ഡിസ്കൗണ്ടിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിൽ നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതേസമയത്ത് ഫാർമ സെക്ടർ ഒരു റൈഡ് സംഭവിച്ചു,
അപ്പോൾ അതൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക. കാരണം ഇനി റിസൾട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഫാർമ സെക്ടറിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്ലോബൽ ഫാക്ടേഴ്സ്, പ്രത്യേകിച്ചും ഫെഡ് റിസർവിൻ്റെ തീരുമാനമടക്കമുള്ളതെല്ലാം വരും നാളുകളിൽ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോവുക? ഇമ്മീഡിയറ്റ് ഒരു റേറ്റ് ഹൈക്കിനുള്ള സാധ്യതയില്ല. യു എസിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഡാറ്റകളൊക്കെ വന്നൊക്കെ തന്നെ പോസിറ്റീവാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഡിസ്കഷൻ ടേബിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷനിൽ വന്നിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇമ്മീഡിയറ്റ് അങ്ങനെ ഒരു ഡിസ്കഷൻ ഇല്ല. അപ്പോൾ ഗ്ലോബൽ ന്യൂസുകളെല്ലാം തന്നെ അനുകൂലമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചും. അല്ല, ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു റൈഡിനുള്ള സാധ്യതയാണ്. ഇപ്പം യു എസ് മാർക്കറ്റൊക്കെ തന്നെ ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്തു. പക്ഷേ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചെറിയ കറക്ഷൻസ് കൺസോളിഡേഷൻ ഉണ്ടാകാം. എന്നാലും ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റിലും പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും വളരെ പോസിറ്റീവാണ്. അപ്പോൾ അതൊരു ഒരു മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് പോകാനുള്ള എല്ലാ സ്ട്രെങ്തും മാർക്കറ്റിനെ സംബന്ധിച്ചുകൊണ്ട്, പക്ഷേ ഈ ഒരു മാസം വളരെ കോഷ്യസ് ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, റിസൾട്ട് സ്റ്റഡി ചെയ്യണം. എല്ലാ സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിസൾട്ട് തന്നെയാണ്. ഇതൊരു ബെറ്റർ റിസൾട്ട് ആണെങ്കിൽ പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 3 മന്ത്സിനുള്ളിൽ പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് വച്ചിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. അതിനുശേഷം ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് നമുക്ക് പോകാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ലഭിച്ച ഇമെയിലുകൾ നമ്മൾ പരിശോധിക്കുന്നു. ശ്രീ അൻസിൻ നെല്ലാടിൻ്റെ കത്താണ് ഏറ്റവും ആദ്യം. അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകൾ KPIT, ഒപ്പം തന്നെ അശോക് ലെയ്ലാൻഡ് ആൻഡ് TVS മോട്ടോഴ്സ്. ഇത് 3 സ്റ്റോക്കും KPIT, അതുപോലെ തന്നെ അശോക് ലെയ്ലാൻഡ്, TVS മോട്ടോഴ്സ്, 3 സ്റ്റോക്കും ഫണ്ടമെൻ്റലി സൗണ്ടാണ്. വീണ്ടും ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ്. ഇതിൽ അശോക് ലെയ്ലാൻഡ് ഈ ഒരു റൈഡ് മാർക്കറ്റിൽ വന്നപ്പോൾ ചെറിയ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. വീണ്ടും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതുപോലെ KPIT ടെക്നോളജി ഇപ്പോഴത്തെ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. വാല്യൂഷൻ ഫെയർ ആണ്, 140 and 120 വരാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. 190 ആണ് ഒരു ലോങ് ടൈം ടാർഗറ്റ് എന്ന് പറയുന്നത്. ദെൻ അശോക് ലെയ്ലാൻഡ്, അശോക് ലെയ്ലാൻഡ് ഇപ്പോഴത്തെ വാല്യൂഷൻ ഫെയർ ആണ്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഒരു കറക്ഷൻ മോഡലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 86 and 82 സപ്പോർട്ട് ലെവലാണ്. അതൊരു മേജർ സപ്പോർട്ട് ലെവൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ നമ്മൾ ഓരോ സ്റ്റോക്കിൻ്റെയും റിസൾട്ടുകൾ വ്യക്തമായിട്ട് സ്റ്റഡി ചെയ്യണം. കാരണം റിസൾട്ടുകൾ ഈ മാർക്കറ്റിനെയും ഈ ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് കുറച്ചൊരു കോഷ്യസ് അപ്രോച്ച് ജൂലൈ സീരീസിൽ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. 110 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ TVS മോട്ടോഴ്സ് ഇപ്പോഴും വാല്യുവേഷൻ ഫെയർ വാല്യൂവിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അഗെയിൻ ചെറിയൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 280 ലെവലിലേക്ക് സ്റ്റോക്ക് വരാം. അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 280 and 260 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 320 ആണ് ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ KPIT, അശോക് ലെയ്ലാൻഡ്, TVS മോട്ടോഴ്സ് ഈ 3 സ്റ്റോക്കും ബൈങ് സൈഡിൽ നിൽക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കുറച്ചുകൂടെ SML issues പോലെയുള്ള കുറച്ചുകൂടെ സ്റ്റോക്ക്, അതുപോലെ ബെറ്ററായിട്ടുള്ള ബാങ്കിങ് സെക്ടർ, ഫാർമ സെക്ടറിലേക്കൊക്കെ തന്നെ ഫോക്കസ് പോകുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധി, ഈ പൊതുവേ ഇപ്പോൾ ഒരു CNGയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അശോക് ലെയ്ലാൻഡിൻ്റെ ഏതരത്തിലാണ് സ്വാധീനിക്കാൻ പോവുക? ഇതൊന്നും ഇമ്മീഡിയറ്റ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത, അതിപ്പോൾ അശോക് ലെയ്ലാൻഡിൻ്റെ മാത്രമല്ല ടാറ്റ മോട്ടോഴ്സ് എല്ലാ കമ്പനികളെയും ബാധിക്കും. പക്ഷേ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഇതൊക്കെ ഇമ്മീഡിയറ്റ് വരുന്നൊരു ന്യൂസ് അല്ലല്ലോ. അപ്പോൾ എനിക്കൊന്ന് അതിനുള്ള ചേഞ്ചസ് അവർ ഇമ്മീഡിയറ്റ് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ ചേഞ്ചസൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ പഴയ വെഹിക്കിളിലാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ പുതിയ വെഹിക്കിൾ വരുന്നതൊക്കെ ആ ഒരു ലെവലിലേക്ക് അശോക് ലെയ്ലാൻഡിന് മാറാനുള്ള കേപ്പബിലിറ്റി അവരെ സംബന്ധിച്ചുള്ളതുകൊണ്ട് ഒരു ഷോർട്ട് ടൈം ഒരു ഇമ്പാക്റ്റ് മാത്രമേ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ലോങ് റണ്ണിൽ ഇതൊന്നും ഒരു കമ്പനികളെയും ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇമ്മീഡിയറ്റ് ഒരു ന്യൂസ് വരുമ്പോൾ പെട്ടെന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ ഈ സ്റ്റോക്കിനും ഈ കമ്പനിക്കൊക്കെ സാധ്യത, കാരണം അവർ അത്രത്തോളം റിസർച്ച് നടത്തുന്നതുകൊണ്ട് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ സുധീഷ് പള്ളിശ്ശേരി, ദില്ലിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കത്ത്. അദ്ദേഹത്തിന് അറിയേണ്ടത് പ്രൈക്കോൾ, ടെക്സ്മാക്കോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നില ഇൻഫ്ര, KPIT എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഇത് പ്രിക്കോള് ഇൻവെസ്റ്റ്മെൻറ്റിനെ പരിഗണിക്കാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. 75 and 64 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഒരു റൈഡിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 105 ആണ് മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. ദെൻ ടെക്സ്മാക്കോ ഒരു സീസണൽ പ്ലെയർ തന്നെയാണ്. 90 വാല്യുവേഷൻ ഫെയർ ആണ്, ഡൗൺ സൈഡ് റിസ്ക് ഈ സ്റ്റോക്കിൽ കുറവാണ്. 90 and 76 കറക്ഷൻ വരികയാണെങ്കിൽ 76 പോകാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 76 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. 106 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇപ്പോഴത്തെ ഈ കൺസംപ്ഷൻ സ്റ്റോറിയൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഹയർ ലെവലിലേക്ക് പോകാൻ. 880 and 840 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 950 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അപ്പോൾ മൺസൂൺ, അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നു, പേ കമ്മീഷൻ, ഇതൊക്കെ തന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെ അതാണ്. ദെൻ നില ഇൻഫ്രയാണ്,
ഫണ്ടമെന്റലി അത്ര സൗണ്ട് അല്ല ആ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾക്കറിയാം ലാസ്റ്റ് വീക്ക് ജെ പി പോലെയുള്ള പല സ്റ്റോക്കുകൾ പല ന്യൂസുകൾക്കനുസരിച്ച് വളരെ ലോവർ വാല്യൂവിൽ നിൽക്കുന്ന സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഉള്ള സ്റ്റോക്കിലൊക്കെ തന്നെ ചില റൈഡുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത റൈഡാണ്. അപ്പോൾ ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ലാത്ത സ്റ്റോക്കിൽ പോലും വലിയ ഷാർപ്പായുള്ള റൈഡൊക്കെ ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഡിസിഷൻ അദ്ദേഹം എടുക്കുക തന്നതായിരിക്കും നല്ലത്. അടുത്ത കത്തിലേക്ക് പോകാം. അദ്ദേഹം വിപണിയിൽ ആദ്യമായി നിക്ഷേപിക്കുകയാണ്. പ്രത്യേകിച്ചും ചില സെക്ടറുകൾ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും മികച്ച സ്റ്റോക്കുകളാണ് അദ്ദേഹം ചോദിക്കുന്നത്. വളരെ നല്ല സെക്ടറുകൾ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നതും. എൻ്റർടൈൻമെൻറ്റ് ആൻഡ് അമ്യൂസ്മെൻറ്റ് ബേസ്ഡ് കമ്പനികൾ, ഹെൽത്ത് ആൻഡ് ഡയഗ്നോസ്റ്റിക് സെക്ടറിലെ കമ്പനികൾ, FMCG, ഡിഫെൻസ്, ഈ മേഖലകളിൽ ഏറ്റവും മികച്ച സ്റ്റോക്കുകൾ കണ്ടെത്താമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മികച്ച സ്റ്റോക്ക് കണ്ടെത്തുക എന്നുള്ളൊരു ടാസ്ക് തന്നെയാണ്. എന്നാലും ഇതിൽ ആദ്യം PVR ഇൻവെസ്റ്റ്മെൻ്റ്, നല്ല വാല്യുവേഷനിലാണ് PVR മൂവ് ചെയ്യുന്നത്. PVR ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 940-860 ഈ സെക്ടറിൽ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 1120 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു ടാർഗറ്റ്. ദെൻ അഡ്ലാബ് ആണ്. അഡ്ലാബ് വാല്യൂ ഫെയർ വാല്യൂ അതിൽ ഒരു ലോവർ വാല്യൂവിലുള്ള ഒരു സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് 78 and 65 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അത് ഈ സെക്ടറിൽ ഈ രണ്ട് സ്റ്റോക്ക് അഡ്വൈസബിൾ ആണ്. ദെൻ വണ്ടർല, നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വണ്ടർല, ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ഓരോ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ റൈഡിലൊന്നും അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വണ്ടറില ആ ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ഡെൽറ്റ കോർപ്പ്, ഈ രണ്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ്. 380 ആണ് ഇമ്മീഡിയറ്റ് വണ്ടർലയിൽ വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 350 മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ലെവൽ വരാൻ സാധ്യതയുള്ളൂ. 430 ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ക്വാർട്ടർ റിസൾട്ട് ബെറ്റർ ആകുകയാണെങ്കിൽ ഈ 430 ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ ഡെൽറ്റ കോർപ്പ് 88 and 78 രണ്ട് സപ്പോർട്ട് ലെവൽ. 110 ആണ് മേജർ റെസിസ്റ്റൻസ്. അപ്പോൾ ദെൻ ഡോക്ടർ ലാൽപത്ത് ലാബ് ആണ്. അത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഹെൽത്ത് കെയറിൽ വളരെ നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. 900 and 820 1050 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ്. ദെൻ അപ്പോളോ ഹോസ്പിറ്റൽ, അതും ആ സെക്ടറിലെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നമ്മൾക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനി തന്നെയാണ്. 1260 1150 ഒരു സ്റ്റോക്കിൽ ഒരു റൈഡ് സംഭവിച്ചു, വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 1500 ആണ്. ഈ ഒരു റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 1500 ലെവലിലേക്ക് അപ്പോളോ ഹോസ്പിറ്റൽ മൂവ് ചെയ്യാം. പക്ഷേ ഓരോ കറക്ഷനും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ രണ്ട് സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ദെൻ ഡാബർ ആണ്. 300 and 280 ഡാബർ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 300 and 280 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 340 ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ദെൻ ഗോദ്രേജ് കൺസ്യൂമർ, മാർക്കറ്റ് വാച്ച് പലപ്പോഴും റെക്കമെൻഡ് ചെയ്താണ്. അതിനുശേഷം നല്ലൊരു റൈഡ് ആ സ്റ്റോക്കിൽ സംഭവിച്ചു. 1420 വരെ വന്നതിന് ശേഷം ഈ സ്റ്റോക്കിൽ റൈഡ് സംഭവിച്ചു. ഇപ്പോഴത്തെ രീതിയിൽ 1600 and 1500 രണ്ട് സപ്പോർട്ട് ലെവലാണ്. കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. ഓരോ മൈനർ കറക്ഷനും ഈ സ്റ്റോക്കിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ഗോദ്രേജ് കൺസ്യൂമർ വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 1800 ആണ്. ഈ റൈഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് മൊമെൻറ്റം പോസിറ്റീവ് ആവുകയാണെങ്കിൽ 1800 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഈ സ്റ്റോക്കിനുണ്ട്. ദെൻ മാരിക്കോ 225-230 ഈ സ്റ്റോക്കും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ FCEL ആണ്. 20 and 17 ഒരു ലോവർ വാല്യൂവിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. 29 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ BEML ആണ്. BEML ലാസ്റ്റ് കറക്ഷൻ സംഭവിച്ചിരുന്നു ഈ സ്റ്റോക്കിൽ. 840 and 780 ഏതെങ്കിലും ഈ ഗ്ലോബൽ ന്യൂസ് അതല്ലെങ്കിൽ ഇന്ത്യൻ ഡൊമസ്റ്റിക് ഫ്രണ്ട് എന്നുള്ള ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ, പെർട്ടിക്കുലർ ഈ ഒരു സ്റ്റോക്കിലല്ലാതെ അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് മോശമായിട്ടല്ലാതെ ജനറലായിട്ട് വരുന്നൊരു ന്യൂസ് കൊണ്ട് സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ടു വീക്സ് ബാക്ക് നമ്മുടെ ബ്രെക്സിറ്റ് പോലെയുള്ള ന്യൂസുകൾ വരുമ്പോൾ അത് നമ്മളെ ഇൻഡിവിജ്വലായിട്ടൊരു സ്റ്റോക്കിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ഒരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ, ഒരു ഗ്ലോബൽ കറക്ഷൻ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ BEML പോലെയുള്ള സ്റ്റോക്കിലൊക്കെ തന്നെ കറക്ഷൻ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 840 and 780 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 960 ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ദെൻ ഭാരത് ഫോർജ് ആണ്. 700 and 660 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ രണ്ട് സ്റ്റോക്ക് വീതാണ് എടുത്തിരിക്കുന്നത് ഈ സെക്ടറിൽ. ഭാരത് ഫോർജ് ലാസ്റ്റ് കറക്ഷനിലൊക്കെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ച വോളറ്റിലിറ്റി വളരെ കൂടുതലാണ് ഭാരത് ഫോർജിലൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും രണ്ടോ മൂന്നോ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കും നല്ലത്. 700 and 660 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 820 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ദെൻ റിലയൻസ് ഡിഫെൻസ്,
അത് ലോങ് ടേം വ്യൂവിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് തന്നെയാണ്. കാരണം ഡൗൺ സൈഡ് റിസ്ക് കുറവും, എനിക്കൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ബെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഡിഫൻസ്. 61 and 54 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 75 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോൾ ഓരോ റിസൾട്ടുകൾ ഈ സ്റ്റോക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുമ്പോഴും റിസൾട്ട് വളരെ നന്നായി നമ്മൾ സ്റ്റഡി ചെയ്യണം. ആ റിസൾട്ട് സീസണാണ്, അപ്പോൾ റിസൾട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം ജൂലൈ ഓഗസ്റ്റ് സീരീസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു ഇടവേള കൂടി. ഹാവെൽസ്